ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഒരുപാട് റേറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ലോ കോസ്റ്റ് ആയിട്ട് നമുക്കൊരു ബാത്റൂം എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫ്ലോർ മൗണ്ടറാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡൈവർട്ടർ കാര്യങ്ങളെന്തല്ല കൊടുത്തിരിക്കുന്നത്, ഷവർ കോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് രണ്ട് ടാപ്പ് കൊടുത്തിട്ട് പച്ചവെള്ളത്തിനും ചൂടുവെള്ളത്തിനും സെപ്പറേറ്റ് ടാപ്പുകൾ, പിന്നെ നമ്മൾ ഷവർ കോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഷവറിന് വേണ്ടിയിട്ട് ഷവറിൻ്റെ ആമ് കൊടുത്തിരിക്കുന്നു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നു. ഇത്രയാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഒരു ബാത്റൂമിൽ അത്യാവശ്യമായിട്ട് വരുന്നത്. അതായത് ഒന്ന് ക്ലോസറ്റ്, രണ്ട് കുളിക്കുന്ന ഏരിയ നമ്മുടെ ഷവറിൻ്റെ ഏരിയ, മൂന്നാമത് വന്നിരിക്കുന്നത് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ഏരിയകൾ ഒന്നിച്ച് സെലക്ട് ചെയ്യാൻ, ഒരേ ലെങ്ത്തിൽ വെക്കാനുള്ള ബാത്റൂം ഇതില്ല. അത് മിനിമം ഏകദേശം ഒരു 240 സെൻറ്റിമീറ്റർ നമുക്ക് ഉണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് പകരമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണം ഒരു പോർഷനിൽ വെച്ചതിന് ശേഷം ഒരെണ്ണം മാറ്റി വെച്ചിരിക്കുന്നു. അത് വാഷ് ബേസിൻ്റെ ഏരിയ. ഇത് കൊടുത്തിരിക്കുന്നത് സ്റ്റാറിൻ്റെയാണ് നമ്മൾ ക്ലോസറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇത് ഭിത്തിയിൽ നിന്ന് 300 mm ആണ്, അതായത് 30 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത്. 4-inch pipe നമ്മൾ 300 mm ആണ് ഫ്രണ്ടിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത്. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ക്ലോസറ്റ് കാര്യങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്ലോസറ്റ് ഉറപ്പിച്ചതിന് ശേഷം അടിവശം നമ്മൾ കറക്റ്റായിട്ട് പുട്ടി കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിരിക്കണം. കാരണം എന്താ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ ക്ലോസറ്റിൻ്റെ അടിയിൽ ചെറിയ ഗ്യാപ്പോ അല്ലെങ്കിൽ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ചെറിയ സ്ലോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലോസറ്റ് താഴെ ഒട്ടില്ല, നിലത്ത് ഉറക്കില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ചിലപ്പോൾ കൊതുക് അത് എന്തെങ്കിലും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സ്പെല്ല് വരാനുള്ള ചാൻസസും കൂടുതലാണ് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ക്ലോസറ്റ് പുട്ടിയിലോ അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റിലോ അല്ലെങ്കിൽ ടൈലിൻ്റെ ഫില്ലറിലോ നമ്മൾ കറക്റ്റായിട്ട് ഉറപ്പിക്കണം. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്ലോസറ്റിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് സൈഡിലേക്ക് മാറിയിട്ടാണ് നമ്മൾ വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നത്. അത് സ്ക്വയർ ടൈപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. ഹാഫ് പെഡസ്റ്റിൽ വരാവുന്ന രീതിയിൽ, ഹാഫ് പെഡസ്റ്റിൽ വെച്ചാൽ ക്ലോസറ്റ് നമ്മുടെ വാഷ് ബേസിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏരിയയാണ്. അത് നമ്മൾ ഈ ടാർപ്പ് കാര്യങ്ങളും സ്റ്റാറിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടാപ്പിലേക്ക് വരുന്ന കണക്ഷൻസ്, പിന്നെ വേസ്റ്റ് വരുന്ന വേസ്റ്റ് വെള്ളം, ഇത് പോകുന്ന പൈപ്പൊന്നും കാണാത്ത രീതിയിൽ വാഷ് ബേസിൻ്റെ അടിയിലേക്ക് നമ്മൾ ഹാഫ് പെഡസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാഫ് പെഡസ്റ്റിലെ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തൊരു വീഡിയോ ഇട്ടേക്കാം. പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ ഈ വാഷ് ബേസിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു മിറർ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് വാഷ് ബേസിൻ്റെ ഏരിയയിൽ നമ്മളൊരു മിറർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഒരു മിറർ ലാമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ബാത്റൂം, ലോ കോസ്റ്റ് ബാത്റൂം ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളോടു കൂടി ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ വാഷ് ബേസിൻ്റെ സൈഡിലേക്ക് മാറിയിരിക്കുന്നു, നമ്മുടെ ക്ലോസറ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കുറച്ച് മാറിയിട്ടാണ് ഇരിക്കുന്നത്, ഡോറ് തുറക്കുമ്പോൾ തടസ്സമില്ലാത്ത രീതിയിൽ. പിന്നെ വരുന്ന ഏരിയ എന്ന് നമ്മൾ നേരത്തെ കണ്ടു, തൊട്ടപ്പുറത്ത് കുളിക്കുന്ന ഏരിയയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ട ക്ലോസറ്റിൻ്റെ അടിവശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് പുട്ടി കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അത് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുളിക്കുന്ന ഏരിയ. കുളിക്കുന്ന ഏരിയയിൽ നമ്മൾ രണ്ട് ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് റൈറ്റ് സൈഡിൽ പച്ചവെള്ളത്തിൻ്റെ ടാപ്പ്, അത് വലിയൊരു ടാപ്പ് കൊടുത്തിരിക്കുന്നത്, ലോങ് ബോഡി ടാപ്പാണ്, കുറച്ച് നീണ്ടു നിൽക്കുന്ന രീതി. അതായത് ഭിത്തിയിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന രീതി, അല്ലെങ്കിൽ ഭിത്തിയിലേക്കായിരിക്കും വെള്ളം വരുന്നത്, നമുക്ക് ബക്കറ്റിലേക്ക് വെള്ളം പിടിക്കണമെങ്കിൽ കിട്ടില്ല. അപ്പോൾ ലോങ് ബോഡി ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടാപ്പ് റൈറ്റ് സൈഡിലെ ടാപ്പ് പച്ചവെള്ളം, ലെഫ്റ്റ് സൈഡിലെ ടാപ്പ് ചൂടുവെള്ളം കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ ഷവറുണ്ട്, അതിൻ്റെ സെൻറ്ററിലെ രണ്ട് ടാപ്പുകൾ തമ്മിൽ അകലം 6-inch കൊടുത്തത്. പിന്നെ അതിന് നേരെ ഷവർ വാൽവ് കൊടുത്തു. ഷവർ വാൽവ് കൊടുത്തതിന് ശേഷം നേരെ റെയിൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാത്റൂം, ചെറുതും ലോ കോസ്റ്റും ആണെങ്കിലും റെയിൻ ഷവറും കാര്യങ്ങളൊക്കെ ഒന്നും വലിയ റേറ്റ് കാര്യങ്ങളും വന്നിരുന്നില്ല. ഏകദേശം ഒരു 400 രൂപ ആ റേഞ്ച് തൊട്ട് നമുക്ക് റെയിൻ ഷവറിൻ്റെ 6-inch ഡൂമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബാത്റൂം എന്ന എമൗണ്ട് കുറഞ്ഞ ബാത്റൂമാണ് നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ചെറിയൊരു ബാത്റൂം ലോ കോസ്റ്റിൽ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഫുൾ ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനി അതിൻ്റെ ഫ്ലോർ മൗണ്ടർ കാര്യങ്ങൾക്ക് ഓരോ ബാത്റൂം, ഓരോ ക്ലോസറ്റിനും സെപ്പറേറ്റ് മെഷർമെൻറ്റുകളുണ്ട്. നമ്മൾ ചില ഫ്ലോർ മൗണ്ടർ വയ്ക്കുമ്പോൾ, നിലത്ത് ഉറപ്പിക്കുന്ന വയ്ക്കുന്ന ഭിത്തിയിൽ നിന്ന് വയ്ക്കുമ്പോൾ 200 mm തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ക്ലോസറ്റുകൾ ഓൾറെഡി ഉണ്ട്. 200 mm തൊട്ട് 300, അങ്ങനെ പല റേഞ്ച് വരുന്ന ക്ലോസറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുക, അതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്ലെറ്റ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ, എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, എന്നാലും ഇതുപോലെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ഫ്രണ്ട്സ്, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you.
I can't wait, our first time, our first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall.